എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതേപോലെ കാൻഡിൽ വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് ഈ മെഴുകുതിരി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എല്ലാവർക്കും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മെഴുകുതിരിയാണ്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ 5 രൂപയുടെ മെഴുകുതിരിയൊക്കെ നമുക്ക് ഇതിന് ഒരു 2-3 എണ്ണമൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ അധികം കട്ടിയില്ലാത്ത ഒരു മരത്തിൻ്റെ ചില്ലയാണ്. കട്ടിയൊക്കെ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാനുണ്ട്. അക്രിലിക് പെയിൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്ടർ പെയിൻറ്റ് യൂസ് ചെയ്തതിന് ശേഷം, നന്നായി ഡ്രൈ ആയതിനു ശേഷം ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പിന്നെ കുറച്ച് കാലം കഴിഞ്ഞാൽ പൂപ്പല് വരില്ല. ഞാനിവിടെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ് ഈ ചില്ല പെയിൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെയുള്ള ഒരു 2 പാത്രങ്ങൾ വേണം. അത് നമുക്ക് നമ്മുടെ ക്യാൻഡിൽസ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡബിൾ ബോയിലാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കൈ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ ഐസ് ക്യൂബ്സും എടുത്തു വെക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഫ്ലവർ ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോരോ സ്റ്റെപ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഈ മരത്തിൻ്റെ ചില്ല ഒന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അതിനുശേഷം അത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ക്യാൻഡിൽസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാൻഡിൽ മെൽറ്റ് ചെയ്യാൻ ഇവിടെ 2 മെത്തേഡ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ഇതേപോലെ ഡബിൾ ബോയിലിൽ താഴെ നമുക്ക് ഈ താഴത്തെ പാത്രത്തിൽ നമുക്ക് ചൂടുവെള്ളം എടുത്തതിന് ശേഷം മേലത്തെ പാത്രത്തിൽ ഇട്ടിട്ട് ക്യാൻഡിൽസ് മെൽറ്റ് ചെയ്യാം. പിന്നെ വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, അത് കൂടെ ഞാൻ കാണിക്കാം. കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ മെത്തേഡിൽ 2ാമത്തെ മെത്തേഡിൽ ചെയ്താൽ മതിയാവും. ഇത്ര വലിയ പാത്രത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഈ മരച്ചില്ലൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ക്യാൻഡിൽസ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യാം. അപ്പോൾ നമുക്കിത് പെട്ടെന്നൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചില്ല പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മുടെ മെഴുകുതിരി ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കത് മെൽറ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്മളൊരു നൈഫും ഒരു കട്ടിംഗ് ബോർഡും വെച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും എടുക്കാം. ഇതിൽ നമ്മുടെ ഇതിനുള്ളിലൊരു തിരി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ തിരി നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ആ തിരി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്കത് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് തിരി അതിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ തന്നെ തിരി റിമൂവ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. മാക്സിമം ചെറുതാക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായി കിട്ടണമെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് അതിൻ്റെ തിരിയൊക്കെ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കി മെഴുകൊക്കെ നമ്മളിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മെത്തേഡ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് ഞാനൊന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ 2 പാത്രം എടുത്തിട്ട് ഈ ഒരു അടിയിലുള്ള പാത്രത്തിൽ നമ്മൾ തിളച്ച വെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഈ മേലെ വരുന്ന ഈ പാത്രത്തിലേക്ക് നമ്മൾ ഈ വാക്സ് മെഴുകുതിരി മെഴുക് നമ്മൾ ഇടും. അപ്പോൾ ഈ അടിയിലത്തേതിൻ്റെ ചൂടുകൊണ്ട് മേലെ, അതായത് ഡബിൾ ബോയിൽ ചെയ്യാം, അടിയിലത്തേതിൻ്റെ ചൂടുകൊണ്ട് ഇത് മെൽട്ടാവും, മെഴുക് മെൽട്ടാവും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്ര വലിയ പാത്രമായതുകൊണ്ട് തന്നെ നമുക്ക് കൈ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക്
കുറച്ച് ചെറിയ എമൗണ്ട് ഒക്കെ ആണെങ്കിൽ ഇതേപോലെയുള്ളൊരു ചെറിയ പാത്രം, രണ്ടാമത്തെ മെത്തേഡാണ് പറയുന്നത്, ഇതേപോലൊരു ചെറിയ പാത്രം എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മെഴുകിട്ടതിന് ശേഷം, അല്ലെങ്കിൽ ഈ വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ചെറിയ പാത്രം ഇതിലേക്ക് ഇങ്ങനെ വെക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ വലിയ പാത്രത്തിൽ നമ്മൾ തിളക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഈ കുഞ്ഞു പാത്രത്തിലേക്ക് മെഴുക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ ഇതിൽ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇത് ചില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് നല്ല തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കുഞ്ഞു പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി ഈ കുഞ്ഞു പാത്രത്തിലേക്കാണ് നമ്മൾ മെഴുക് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കാം, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ അത് നമുക്ക് കാണാൻ പറ്റും നന്നായി ഉരുകി വരുന്നത്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, ഈ താഴെയുള്ള പാത്രത്തിലെ വെള്ളം ചൂടാറാൻ പാടില്ല. അതായത് ചൂട് ആറും, അപ്പൊ നമ്മൾ അതിനനുസരിച്ചിട്ട് വേറെ ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് മെഴുകായതുകൊണ്ട് തന്നെ കട്ടയായി പോവും. അപ്പോൾ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. കുറച്ച് ക്ഷമയോടെ നമ്മൾ ചെയ്യേണ്ടി വരും. ഇനി നമുക്കിതൊന്ന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്രയോൺ എടുത്തിട്ടുണ്ട്. അതൊന്ന് കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിൻ്റെ യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു പർപ്പിളും ഒരു പിങ്കും ആണ് ഫ്ലവേഴ്സാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും, നമുക്ക് എത്ര ഡാർക്ക് ആവണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്, നമുക്ക് നല്ല പർപ്പിൾ കളർ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഫ്ലവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മളിവിടെ ആദ്യം നമ്മുടെ ഫിംഗേഴ്സ് ഈ ഒരു പൊസിഷനിൽ പിടിക്കാം. നമുക്ക് നാല് വിരലോ മൂന്ന് വിരലോ എങ്ങനെ വേണമെങ്കിൽ പിടിക്കാം. ഞാൻ ഇപ്പോൾ ആദ്യം മൂന്ന് വിരല് പിടിച്ചിട്ട് കാണിച്ചു തരാം. അതിനുശേഷം ഈ ഐസ് ക്യൂബിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം വാക്സിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് അഗെയിൻ ഐസ് ക്യൂബ്സിലേക്ക് വിരല് ഡിപ്പ് ചെയ്യാം. പിന്നെയും ആ മെഴുകിലേക്ക് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചില്ലയിൽ ഇങ്ങനെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പതുക്കെ നമ്മുടെ ഫിംഗേഴ്സ് ഊരിയെടുക്കാം. ഇതേ ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഇനി നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ആ വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്യുക വിരൽ, അതിനുശേഷം വാക്സിൽ ഡിപ്പ് ചെയ്യുക, അഗെയിൻ വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്യുക, ഒന്നുകൂടെ വാക്സിൽ ഡിപ്പ് ചെയ്യാം. നമുക്ക് എത്ര കട്ടിയിൽ വേണോ അതിനനുസരിച്ചിട്ട് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ വെച്ച് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം പതുക്കെ നമ്മുടെ ഫിംഗേഴ്സ് ഊരിയെടുക്കാം. ഈ പ്രോസസ്സ് നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഇവിടെ കിട്ടും. ഈസിയാണ് ചെയ്യാനായിട്ട്, പക്ഷേ കുറച്ച് ക്ഷമ വേണം. കാരണം നമ്മുടെ ഇതിനിടയിൽ നമ്മുടെ വാക്സ് ഇങ്ങനെ കട്ടയായി പോവും. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ താഴെയുള്ള പാത്രത്തിലെ വെള്ളം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് ഇതേപോലെ നാല് ഫിംഗേഴ്സ് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. അപ്പം നാല് ഫിംഗേഴ്സ് ഈ ഒരു പൊസിഷനിൽ പിടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ആ തണുത്ത വെള്ളത്തിലേക്ക് വെക്കാം. എന്നിട്ട് വാക്സിലേക്ക് ഡിപ്പ് ചെയ്യാം. കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം, ചെറിയ രീതിയിൽ പൊള്ളൊക്കെ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ്സിൽ വെക്കുന്നത്. പിന്നെ ഐസ് ക്യൂബ്സിൽ വെച്ച് കഴിഞ്ഞാലാണ് ഇത് പെട്ടെന്ന് ഈസി ആയിട്ട് നമ്മുടെ ഫിംഗേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വിരലിൽ അത് അവിടെ ഒട്ടിക്കിടന്നോളൂ. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് വിരൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുന്നത്. ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഇതേ കളർ തന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് പിങ്ക് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനിടയിൽ വേറെ ഫ്ലവേഴ്സും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ മരച്ചില്ല ഇല്ലെങ്കിലും ഈർക്കിൽ, മരച്ചില്ലയിലല്ലെങ്കിലും ഈർക്കിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പെയിൻറ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലൊക്കെ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷെ കുറച്ചൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, ഇത് മെഴുകായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ നമ്മൾ എന്താ വിരൽ ഇതിൽ ഡിപ്പ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്ക് തന്നെ
താഴത്തെ അതായത് താഴെയുള്ള നമ്മളാ വെള്ളം ചൂടുമാറി ഈ മെഴുകൊന്ന് കട്ടയാവാൻ തുടങ്ങും. അപ്പോൾ നമുക്കത് ഡിപ്പ് ചെയ്യുമ്പോൾ ശരിയായിട്ട് വരില്ല. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തെ വെള്ളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റി 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 വേണം നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ചെയ്ത് തരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയും നമുക്കൊന്ന് ചെയ്തെടുക്കാം. പിങ്ക് ഫ്ലവേഴ്സ് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പിങ്ക് ക്രയോൺ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ഇവിടെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫിംഗേഴ്സ് ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേപോലെ ചെയ്ത് കൊടുക്കാം. ഈസി ആയിട്ട് ഫിംഗേഴ്സ് അതിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. പിന്നെ ഞാനിവിടെ പിങ്ക് മിക്സ് ചെയ്തപ്പോൾ ഈ മിക്സ്ചർ നല്ല പിങ്ക് തന്നെയാണ്. പക്ഷേ ഫ്ലവർ കുറച്ച് പീച്ച് ഷെയ്ഡിലോട്ടാണ് പോയത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ, ഒരു പർപ്പിളും പീച്ച് ഷെയ്ഡൊക്കെ. പിന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഫ്ലവേഴ്സ് അവിടെ നന്നായിട്ട് സെറ്റായി നിന്നിട്ടില്ല എങ്കിൽ വിഷമിക്കണ്ട. അത് നമ്മൾ കുറച്ചും കൂടെ വാക്സ് എടുത്തതിന് ശേഷം അവിടെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ആ സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ സെറ്റായിക്കോളും. പിന്നെ ഇനിയിപ്പോൾ ഈ ക്രയോൺസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തതാണെങ്കിൽ, നിങ്ങൾക്ക് വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി അതൊക്കെ എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മഞ്ഞൾ ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ക്രയോൺ ഇല്ലയെന്ന് വെച്ച് അത് കളറ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡും യെല്ലോ ഒക്കെ കളേഴ്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 4 ഫിംഗേഴ്സ് വെച്ചിട്ടും 3 ഫിംഗേഴ്സ് വെച്ചിട്ടൊക്കെ ചെയ്തു. ഇനി നമുക്ക് 1 ഫിംഗർ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഈസിയാണ്. ഇതേപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെക്കാം. അപ്പോൾ 1 ഫിംഗർ വെച്ചിട്ട് നല്ലൊരു എന്താ പൂവിൻ്റെ മൊട്ട് പോലെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നത് പോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.